കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെയും ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പേരുദോഷമുണ്ടായിരുന്നു. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമെന്ന ഖ്യാതി ഇന്ത്യക്ക് സ്വന്തമായിരുന്നു. എന്നാൽ അടുത്ത കാലത്തായി ഏതാണ്ട് 42 രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്നും ആയുധങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമെന്ന ഖ്യാതിയിലേക്ക് ഉയരാൻ ഇന്ത്യൻ മഹാരാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്, ഇന്ത്യ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം നമ്മുടെ ഒരു ഏഷ്യൻ രാജ്യം തന്നെയായിട്ടുള്ള സൗദി അറേബ്യയാണ് ഇപ്പോൾ ആയുധ ഇറക്കുമതിയിൽ 1 നിൽക്കുന്നത്. നമ്മുടെ സ്ഥാനം കുറേ തുലവും പുറമോട്ട് പോയി. കാരണം അതിൻ്റെ ഏറ്റവും വലിയ കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആവിഷ്കരിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി മാത്രമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമെന്ന പദവി വർഷങ്ങളോളം നിലനിർത്തിയിരുന്നു ഇന്ത്യ. എന്നാൽ ഇപ്പോൾ ആയുധ ഇറക്കുമതിയിൽ ഗണ്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ കഴിഞ്ഞ 8 ഒന്നാമത് നിന്നിരുന്ന ഇന്ത്യയെ ഇപ്പോൾ പിന്തള്ളി സൗദി അറേബ്യയാണ് 1 നിൽക്കുന്നത്. ഇന്ത്യയിൽ നിന്നിപ്പോൾ 42 രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. രാജ്യസഭയിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി ശ്രീപദ് നായിക് ആണ് ഈ ഒരു കാര്യത്തിൽ വ്യക്തത നൽകിയിരിക്കുന്നത്. അതായത് അസർബൈജാൻ, സീഷെൽസ്, എസ്റ്റോണിയ, ഇന്തോനേഷ്യ, ഗ്വിനിയ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങൾ തുടങ്ങി ഓസ്ട്രേലിയ, ജർമ്മനി തുടങ്ങി, അസർബൈജാൻ തുടങ്ങി, ഇസ്രായേൽ തുടങ്ങി, നെതർലൻഡ്സ് തുടങ്ങി, അമേരിക്ക വരെ, സിംഗപ്പൂർ വരെ ഇന്ത്യ, ആ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് ഇസ്രായേൽ എന്ന രാജ്യം. ഇസ്രായേൽ എന്ന രാജ്യത്തിന് വരെ ഇന്ത്യയുടെ, നമുക്കറിയാം ഇസ്രായേലി ടെക്നിക്കലി ഇസ്രായേൽ ആർ വെൽ സൗണ്ടഡ് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ആയുധങ്ങളുടെ കാര്യത്തിലും രാജ്യസുരക്ഷയുടെ കാര്യത്തിലും ഭൗതിക വികാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഇസ്രായേൽ ഒരു വലിയ മാതൃക തന്നെയാണ് ലോകത്തിൽ ഏതൊരു രാജ്യത്തിനും. എന്നാൽ ആ ഇസ്രായേലിന് വരെ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ലോക പോലീസായിട്ടുള്ള അമേരിക്കയ്ക്ക് വരെ ഇന്ത്യയുടെ ആയുധശേഷിയെ ഇപ്പോൾ അവസാന നിമിഷം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈനികപരമായിട്ടുള്ള സോണ്ടഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയ്ക്ക് വരെ ഇന്ത്യയുടെ സഹായം വേണ്ടി വന്നിരിക്കുന്നു എന്നത് നമുക്ക് വളരെയേറെ അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം കുറേ നാളുകൾ മുമ്പ് വരെ നമ്മൾ ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും ആയുധങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയായിരുന്നു പതിവ്. ആ ഒരു പതിവിന് മാറ്റം വന്നിരിക്കുന്നു. അതിനേക കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ആവിഷ്കരിച്ച മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ്. ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന പലതരത്തിലുള്ള ആയുധ സാമഗ്രികൾ, അതായത് യുദ്ധ സാമഗ്രികൾ, ആയുധങ്ങൾ ഉൾപ്പെടെ യുദ്ധത്തിന് ആവശ്യപ്പെടുന്ന പല ആവശ്യം വരുന്ന പല സാമഗ്രികളും, വെടിയുണ്ണകൾ മുതൽ വലിയ മിസൈലുകൾ വരെ, ഒപ്പം തന്നെ ചെറിയ ചെറിയ ഹെൽമെറ്റുകൾ, അത് ശിരോ നമുക്ക് കുറച്ച് 2 മുമ്പ് നമ്മൾ അറിഞ്ഞതാണ്, ലോകത്തിലെ ആദ്യത്തെ തന്നെ ബുള്ളറ്റ് പ്രൂഫ് ഹെൽമെറ്റ് വരെ വികസിപ്പിച്ചെടുത്തിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ സേന അല്ലെങ്കിൽ പ്രതിരോധ ഗവേഷകർ. ഇതൊക്കെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി വരുമ്പോൾ ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് പോകുന്നത്, നമുക്കറിയാം 10% ക്രെഡിറ്റ് ഗോസ് ടു ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ശ്രീ നരേന്ദ്രമോദിജി. നമുക്കൊരു സംശയവും അതിനകത്ത് വേണ്ട. 100% അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ കിട്ടിയ അംഗീകാരമാണ് അമേരിക്ക, ജർമ്മനി, ഇസ്രായേൽ, ഓസ്ട്രേലിയ പോലെയുള്ള ശക്തരായ രാജ്യങ്ങൾക്ക് വരെ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങേണ്ട അല്ലെങ്കിൽ ആയുധ സാമഗ്രികൾ വാങ്ങേണ്ടി വരുന്ന ഒരവസ്ഥാവിശേഷം എന്നത് നമുക്ക് അഭിമാനപൂർവ്വം ഓരോ ഭാരതീയനും പറയാം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിൻ്റെ ഏക കാരണം എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമാണ്. പ്രധാനമന്ത്രി, ഇവിടുത്തെ എതിരാളികളൊക്കെ പറയുന്നു അദ്ദേഹം രാജ്യത്ത് ഇല്ല, അദ്ദേഹം പറന്ന് നടക്കുകയാണ്. ഈ എതിരാളികളോട് നമ്മൾ പറയാനുള്ള കാര്യം, അദ്ദേഹം പറക്കുന്നത് വെറുതെയല്ല. അദ്ദേഹം പട്ടയയിലും സീഷെൽസിലും ബാങ്കോങ്കിലും ഒന്നും പബ്ബിലും അല്ലെങ്കിൽ ചൂത് കളിക്കാനും കാസിനോയിലും ഒന്നും അല്ല പോകുന്നത്. അദ്ദേഹം പോകുന്നത് രാജ്യത്തിൻ്റെ ഇതേപോലെയുള്ള പുരോഗതിക്ക് വേണ്ടി, രാജ്യം മറ്റുള്ള ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ അംഗീകരിക്കാൻ നിർബന്ധിതമാക്കുന്ന പല കാര്യങ്ങളും അവരോടൊപ്പം ചർച്ച ചെയ്യാനാണ്, അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി
ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ആ ഒരു വിഷനെ, ആ അദ്ദേഹത്തിൻ്റെ വീക്ഷണങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഓരോരോ തീരുമാനങ്ങൾക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ രീതിയിലുള്ള നടപടികൾക്ക് പിന്തുണ നൽകേണ്ടതുണ്ട്. അതുതന്നെയാണ് ഓരോ ഭാരതീയൻ്റെയും പൗരധർമ്മം എന്ന് തന്നെ നമുക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ 8 വർഷത്തോളമായി ആയുധ ഇറക്കുമതിയിൽ ഒന്നാമത് നിന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ ഏതാണ്ട് അമേരിക്ക, ഇസ്രായേൽ, ജർമ്മനി, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള, ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള കരുത്തരായ സൈനിക ശേഷിയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇന്ത്യൻ നിർമ്മിത യുദ്ധസാമഗ്രികൾ, ആയുധങ്ങൾ ഒക്കെ തന്നെ നൽകുന്നു. അത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തതാണെന്നത് വളരെയേറെ സന്തോഷകരമായ കാര്യം. ഒപ്പം തന്നെ അതിൻ്റെ 100% അതിൻ്റെ ക്രെഡിറ്റ് ഒരിക്കൽ കൂടി പോകുന്നു. അത് ആ സവിശേഷമായ പദ്ധതി ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കിയ ദീർഘ വീക്ഷണ ഉള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്കാണ്. ആ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് നമ്മൾ ഓരോ ഭാരതീയൻ്റെയും ചുമതലയാണ്. ഒപ്പം തന്നെ നമുക്ക് അസന്നിഗ്ധമായി ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കാം. എന്തായാലും ഇന്ത്യയെ മറ്റുള്ള ലോക രാഷ്ട്രങ്ങൾ അതീവ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് എന്നത് വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയായി അവശേഷിക്കുന്നു.